ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള ഒരു ഡിഷുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് നമുക്ക് പൊതിച്ചോറിനൊക്കെ കെട്ടാൻ പറ്റുന്ന ഒരു തേങ്ങാച്ചമ്മന്തി വളരെ ഈസിയായി തയ്യാറാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുൻപായി ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നവർ ആദ്യമേ തന്നെ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. തേങ്ങാച്ചമ്മന്തി തയ്യാറാക്കുന്നതിനായി ഞാനിവിടെ കുറച്ച് തേങ്ങ തിരുമ്മിയതെടുത്തിട്ടുണ്ട്. അതുകൂടാതെ കുറച്ച് ചുമന്നുള്ളി പൊളിച്ചെടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. തേങ്ങയും ഉള്ളിയും കൂടെ നമുക്ക് അടുപ്പിൽ വെച്ചൊന്ന് ചെറുതായി വറുത്തെടുക്കാം. നമ്മൾ തേങ്ങ ചുട്ടരയ്ക്കുന്ന പോലെ തന്നെ ആ ടേസ്റ്റിൽ തന്നെ നമുക്ക് ഈ ചമ്മന്തി തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇത് നന്നായി വെള്ളം വറ്റി ഒന്ന് ചെറുതായി മൂത്ത് വരണം. ഈ ഒരു ചമ്മന്തിയും ഒരു മുട്ട പൊരിച്ചതും കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ പാത്രത്തിലെ ചോറ് തീരുന്ന നമ്മൾ അറിയുകയില്ല. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ്. തേങ്ങയുടെ വെള്ളം നന്നായി പറ്റി ഉള്ളിയും നന്നായി ഒന്ന് വാടി വരണം. തേങ്ങയുടെ വെള്ളം പറ്റി നന്നായി വെള്ളം പറ്റിയിട്ടുണ്ട്. ഉള്ളി ചെറുതായിട്ട് വഴന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കല്ലാണ് ഞാൻ ചേർക്കുന്നത്. ആ ഉപ്പുകൂടെ ചേർത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടിക്ക് പ്രത്യേകിച്ച് അളവില്ല, ഓരോരുത്തരുടെയും ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാം. ഈ മുളകിൻ്റെ പച്ചപ്പ് മാറുന്ന വരെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിനുശേഷം ഇത് നമുക്ക് അരച്ചെടുക്കാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം ഇത് അരച്ചുകൊണ്ട് വരാം. നമ്മുടെ തേങ്ങാച്ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട്. എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണിത്. പൊതിച്ചോറിനൊക്കെ കെട്ടാൻ നല്ല ഒരു ഡിഷാണ്. എല്ലാവരും ഈ വീഡിയോ കാണുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ഞങ്ങളുടെ നാടൻ വിഭവങ്ങളുടെ വീഡിയോകൾ കാണുന്നതിനായി സൈഡിലുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക.